ഇടുക്കിയിൽ മൂന്നാർ ചിന്നക്കനാൽ മേഖലയിലെ അനധികൃത നിർമ്മാണത്തെ സംബന്ധിച്ച വിശദമായ റിപ്പോർട്ടാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ജില്ലാ കളക്ടർ സമർപ്പിച്ചത്. മൂന്നാർ, ദേവികുളം, KDH, പള്ളിവാസൽ, ചിന്നക്കനാൽ, ബൈസൺ വാലി, ശാന്തൻപാറ വില്ലേജുകളിലായി 57 അനധികൃത നിർമ്മാണങ്ങളുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇതിൽ 36 നിർമ്മാണങ്ങൾ പട്ടയഭൂമിയിലും 12 നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറിയതാണെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിൽ കർഷകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ഭൂപതിവ് ഭേദഗതിയിലൂടെ കർഷകർക്ക് നിയമപരിരക്ഷ ലഭിക്കുമെന്നും പൊതുപ്രവർത്തകൻ ജോസ് പാലത്തിനാൽ പറഞ്ഞു. സ്വകാര്യ വ്യക്തികൾ അവരുടെ പട്ടയഭൂമിയിൽ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഭൂപതിവ് ഭേദഗതിയിലൂടെ അവർക്ക് അതിന് സാധൂകരണം ലഭിക്കുന്നതാണ്. കാരണം നിയമം അനുസരിച്ച് 1960 നിയമവും അതിൻ്റെ അടിസ്ഥാനത്തിൽ 1964 ഉണ്ടായിരിക്കുന്ന ചട്ടങ്ങളും അനുസരിച്ച് ആ ഭൂമി പതിച്ചു നൽകിയിരിക്കുന്നത് അത് വീട് വെച്ച് അവർക്ക് താമസിക്കുന്നതിനും അതുപോലെ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഭൂമി പതിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ നിരവധിയായ വാണിജ്യ പ്രവർത്തനങ്ങൾ, അത് നമ്മുടെ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലൊട്ടാകെ 1964 ഭൂപതിവ് ചട്ടമനുസരിച്ച് കൊടുത്തിരിക്കുന്ന പട്ടയങ്ങളിൽ വാണിജ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ക്രമപ്പെടുത്തണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അതായിരുന്നു അതിനുവേണ്ടിയാണ് ഈ നിയമസഭാ സമ്മേളനത്തിൽ ഭൂപതിവ് ബില്ല് നിയമമായിരിക്കുന്നത്. കാർഡമം സ്പെഷ്യൽ റൂളിൽ ഉൾപ്പെട്ട സ്ഥലത്ത് 2 നിർമ്മാണങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അനധികൃത നിർമ്മാണത്തിൻ്റെ പട്ടികയിൽ ശാന്തൻപാറയിലെയും ബൈസൺ വാലിയിലെയും CPM പാർട്ടി ഓഫീസുകളും ഉൾപ്പെട്ടിട്ടുണ്ട്. ശാന്തൻപാറയിൽ സർവീസ് സഹകരണ ബാങ്ക് മുതൽ മത സാമുദായിക സംഘടനകളുടെ കെട്ടിടങ്ങളും വ്യാപാര ഭവനും അടക്കം പട്ടികയിലുൾപ്പെടും. ദൗത്യസംഘം വീണ്ടും മൂന്നാറിലെത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നടപടികൾ ബാധിക്കുക ശാന്തൻപാറ, പള്ളിവാസൽ വില്ലേജുകൾ എന്നാണ് സൂചന. CPM ഓഫീസ് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കയ്യേറ്റവും നിർമ്മാണവും നടന്നിട്ടുള്ളത് ശാന്തൻപാറയിലാണ്. പള്ളിവാസലിൽ 19 അനധികൃത നിർമ്മാണങ്ങളുണ്ട്. ഇവയിൽ 16 റിസോർട്ടുകളാണ്. മൂന്നാർ വില്ലേജിൽ 3ഉം KDH വില്ലേജിൽ 4ഉം നിർമ്മാണങ്ങൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. മൂന്നാർ ദൗത്യം വീണ്ടും ആരംഭിക്കുമ്പോൾ ബാധിക്കുന്നത് ഏതൊക്കെ മേഖലയിലെന്ന സൂചന കൂടിയാണ് ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.